നെഗറ്റീവ് ചിന്തകൾ വെച്ചിട്ട് ആശങ്കപ്പെട്ടിട്ട് ഭർത്താവിനോടും ഭാര്യയോടൊക്കെ വൈരാഗ്യം വെച്ചിട്ട് എല്ലാവരോടും വൈരാഗ്യം വെച്ചിട്ട് നമ്മൾ ഈശ്വരനെ തേടി നടക്കുകയാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ലിവിടെയും ഇല്ലീശ്വരൻ, വിജനമായ ഭൂവിലും ഇല്ലീശ്വരൻ. ഒടുവിൽ ഞാൻ എന്താ തിരിച്ചറിഞ്ഞ്? എൻ്റെ ഉള്ളിലാണ് ഈശ്വരനെന്ന്. ഇവിടെ എൻ്റെ ചങ്കിൽ ഈശ്വരൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞവന ഏത് പ്രതിസന്ധിയിലും പേടിക്കാനാ. ഞാൻ പേടിക്കാല കേട്ടോ, ഞാൻ ഒരിക്കലും പേടിക്കാല. ഞാൻ ചങ്കിനിന്നാ പറയണേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ദുഃഖങ്ങളുണ്ടായി, ഒരുപാട് ഒരു സിറ്റുവേഷൻസ് വന്നപ്പോഴൊക്കെ എന്നോട് ഞങ്ങൾ രണ്ടുപേരോടും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഡി ജി പിന്നെ അറിയില്ലേ, ആ ഡി ജി പിന്നോട് പോയി സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്തൂടെ, ഈ മെത്രാനെ അറിയില്ലേ, ഈ എം എൽ എനെ അറിയില്ലേ, ഈ മിനിസ്റ്റർ നിങ്ങളുടെ ഭയങ്കര ദോസ്തല്ലേ, അവരോടൊക്കെ പോയിട്ട് ഒന്ന് സംസാരിച്ച് ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തൂടെ. എന്തിനാ ഇത്ര മാനസിക സമ്മർദ്ദം അനുഭവിക്കണേ, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ, നിങ്ങളൊന്ന് പോയി സംസാരിക്കുക എന്ന്. ഞാൻ ചങ്ക് നിവർന്ന് നിന്ന് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്റെ ക്രെഡിബിലിറ്റി മെത്രാൻ എന്റെ ഫ്രണ്ട് ആണെന്നോ എം എൽ എ എന്റെ ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ മിനിസ്റ്റർ എന്റെ ഫ്രണ്ട് ആണെന്നോ പറയുന്നതിലല്ല, എന്റെ ക്രെഡിബിലിറ്റി ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച എന്റെ തമ്പുരാൻ എന്റെ ചങ്കിലുണ്ട് എന്ന് പറയുന്നതാണ് എന്റെ ക്രെഡിബിലിറ്റി. അതാണ് എന്റെ ഓതെന്റിസിറ്റി. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ എന്റെ ഹൃദയത്തിൽ താമസിക്കുമ്പോൾ ഞാൻ എന്തിനാ പേടിക്കണേ? ഞാൻ പേടിക്കത്തൊന്നുമില്ല, നടന്ന കാര്യമാണ്. ഞാൻ പേടിച്ചിട്ടും ഇല്ല. പ്രതിസന്ധി വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, കഷ്ടപ്പാട് വന്നിട്ടുണ്ട്, പലരും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ അവസാന നിമിഷം വരെ ഞങ്ങൾക്കറിയാം തമ്പുരാനുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണേ? ഈ അവസ്ഥയെ കൂടെ കൊണ്ടുപോകുന്നത് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനാണ്, പുതിയ രീതിയിൽ നമ്മളെ ഉയർത്താനാണ്. പുതിയ ഓരോ സ്റ്റെപ്പ് കയറി കയറി കയറിപ്പോ, ഒരു വലിയ കുന്നിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ നിൽക്കുക. ആ കുന്നിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് വലിയൊരു മലയുണ്ട്. ആ മലയിൽ കയറണമെങ്കിൽ എന്താ ചെയ്യുക? തമ്പുരാൻ ഒരൊറ്റ തട്ട് തരും, താഴെ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. എന്തിനാണെന്നറിയാവോ? തമ്പുരാന് സ്നേഹമില്ലാഞ്ഞിട്ട് തട്ടിയിട്ടോന്നുമല്ല ഏട്ടാ, തമ്പുരാന് സ്നേഹമില്ലാഞ്ഞിട്ട് തട്ടിയിട്ടോന്നുമല്ല ഏട്ടാ, തമ്പുരാന് ആ എതിർവശത്ത് നിൽക്കുന്ന വലിയ മലയിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി മുകളിൽ നിന്ന് തട്ടിയിട്ടതാണ്. പക്ഷേ നമ്മളൊക്കെ കരയും, ദൈവമേ എന്തിനാ ഞാൻ എത്ര സ്വസ്ഥ സുഖമായിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ ഇരുന്നതായിരുന്നു, എന്തിനാ നീ എന്നെ തട്ടിയിട്ടത്? നോക്കി പോകുന്ന വഴിക്ക് തോട് പുഴ കല്ല് മുള്ള് കുപ്പിച്ചിലൊക്കെ കൊണ്ട് ദേഹം മുഴുവൻ കീറി പറഞ്ഞു, എന്തൊക്കെ വേദനയാണെന്നറിയാവും തമ്പുരാനെ, എന്നെ കൊണ്ട് പറ്റില്ല ഇത് സഹിക്കാനെന്നും പറഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരയാണ്. പക്ഷേ അങ്ങനെ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞിരിക്കുന്നവർക്ക് അത്രേ കിട്ടുള്ളൂ, അത്രേ അനുഗ്രഹം കിട്ടുള്ളൂ. ആ മലയിലേക്ക് കയറാൻ പറ്റില്ല, ചെറിയ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് സങ്കടങ്ങൾ സഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാത്തിരുന്നു കഴിഞ്ഞാൽ വലിയ മലയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഉറപ്പാ, ഉറപ്പാ പറയണേ, ചങ്കിന്നാ പറയണേ, എൻ്റെ അനുഭവത്തിൽ നിന്നാ പറയണേ. മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങളൊന്ന് ഫിലോക്കാലിയ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചതുപോലെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, ഡിവോഴ്സ് ചെയ്യുമെന്ന് വിചാരിച്ചതാ. അത്രയും വേദനയുടെ സഹനത്തിൻ്റെ ഒറ്റപ്പെടുത്തലിൻ്റെ അവഗണനയുടെ ഒക്കെ ഏറ്റവും പാരമ്യം അനുഭവിച്ചതാ ഞങ്ങൾ. പക്ഷേ അപ്പോഴും ചങ്കിൽ ദൈവമുണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ്. ലാസ്റ്റ് നിമിഷം വരെയും ഉറപ്പാണ്, തമ്പുരാൻ കൈവിടെയല്ല, പ്രതിസന്ധികളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ആരും ഇരിക്കരുത്. പ്രശ്നം എടുത്ത് കളയാം, അത് സ്കിപ്പ് ചെയ്യാം. മാരിയ ഭ്രതറിന്റെ കയ്യിൽ എന്തൊക്കെയോ സൂത്രമുണ്ട്, പ്രശ്നങ്ങളേക്ക് അങ്ങ് വാനിഷ് ചെയ്ത് കളയും, എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത്. അങ്ങനത്തെ ഒരു സൂത്രം ഒറ്റ അച്ഛമ്മയുടെ കയ്യിലും ഇല്ല. നമ്മൾ അങ്ങനെ തേടി നടന്നിട്ട് കാര്യമില്ല, നമ്മൾ അതാ തേടി നടക്കുകയാണ്, ഈശ്വരനെ തേടി നടക്കുക. പല ധ്യാന കേന്ദ്രങ്ങൾ, പല അമ്പലങ്ങളിൽ, പല തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് തമ്പുരാനെ തേടി 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 നടക്കുക.